ഞാൻ വലിയൊരു സർവകലാശാലയിലേക്കാണ് എനിക്ക് ചേർന്നിരിക്കുന്നത്. ഞാൻ പഠിച്ചു വളർന്ന ഒരു സർവകലാശാലയുണ്ട്, എറണാകുളത്ത് ചിറായിലുള്ള ജനത വായനശാല. ആ സർവകലാശാലയിൽ നിന്നാണ് ഞാൻ എത്തിയിരിക്കുന്നത്. 10 മിനിറ്റാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. വായനശാലകൾ നാട്ടകത്തെ സർവകലാശാലകൾ. വായനശാലകളിലേക്ക് കുട്ടികളും കുട്ടികളിലേക്ക് അവർ ജീവിക്കുന്ന നാട്ടിലെ വായനശാലകളും അന്നൊരു കാലത്ത് എത്തിയിരുന്നത് പോലെ ഇന്ന് എത്തുന്നുണ്ടോ എന്നത് നാടിന്റെ നാളെയെ കുറിച്ച് ചിന്തിക്കുന്ന ഓരോ മനുഷ്യനും ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഏതൊരു വളർച്ചയെത്തിയ സമൂഹത്തിന്റെയും നിലനിൽപ്പ് അവിടെ ജീവിക്കുന്ന കുട്ടികളിലും ചെറുപ്പക്കാരിലുമാണ് എന്നത് പരിഷ്കൃത സമൂഹം ചിന്തിച്ചുറപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു സമൂഹം അതിന്റെ കുട്ടികൾക്ക് അവർ ജീവിക്കുന്നിടത്തിലെ വായനശാലകളിലും എന്തെല്ലാം വിഭവങ്ങൾ ഒരുക്കി വെക്കുന്നുണ്ട് എന്നത് ചർച്ച ചെയ്യുമ്പോൾ വായനശാലകൾ കുട്ടികളിലേക്കും കുട്ടികൾ വായനശാലകളിലേക്കും ശരിയായ ദിശയിൽ എത്തുന്നില്ല എന്ന് കാണാനാകും. നാടിന്റെ സർവകലാശാലകളാണ് നാട്ടകത്തെ വായനശാലകൾ. പ്രായവും ഒരു വ്യക്തി എന്ന നിലയിൽ അവനുണർത്തുന്ന ചോദനകളുണ്ട്. അവയെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടലും ഉണ്ടായാലേ നിലവിലെ വായനശാലകൾക്ക് കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാകും. ഒരു പ്രവൃത്തിയുടെ തുടർച്ചയാണ് ഒരു ശീലത്തെ സൃഷ്ടിക്കുന്നത്. നമ്മൾ വായനയെക്കുറിച്ച് പറയുമ്പോൾ വായന ശീലമാവണമെങ്കിൽ വായന തുടർച്ചയായി സംഭവിക്കണം. അങ്ങനെയാണ്. അപ്പൊ തുടർച്ചയായി സംഭവിക്കേണ്ട ഒന്നാണ് വായന, എന്നാലേ വായന ശീലമാവുകയുള്ളൂ. അപ്പൊ ഒരു പ്രവൃത്തിയുടെ തുടർച്ചയാണ് ഒരു ശീലത്തെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വായന എന്ന പ്രവർത്തനം തുടർച്ചയായി നടന്നാലേ അത് നിലനിൽക്കുകയും ആ ശീലം ഒരു ലഹരിയായി അവനിലേക്ക് നിറഞ്ഞിറങ്ങുകയും ചെയ്യും. ഞാനൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ളത് എപ്പ നോക്കിയാലും കളിയാണ്. ഞങ്ങളുടെ നാട്ടിൽ കൊളോക്കിയൽ ഭാഷയിൽ പറഞ്ഞാൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ്, കണ്ണീക്കണ്ട കൂട്ടുകാരാണ്, വേണ്ടതൊന്നും വായിക്കില്ല. ഈ നാല് പില്ലറുകളിലാണ് ഞാൻ വളർന്നത്, ഞാൻ അടങ്ങുന്ന ഒരു കാലഘട്ടവും. അപ്പൊ ഇവിടെ കളി, യാത്ര, കൂട്ടുകാർ, പുസ്തകങ്ങൾ അവന് മറ്റെന്തിനേക്കാളും കൂടുതൽ മറ്റെവിടെയേക്കാൾ കൂടുതൽ ലഭിക്കുന്ന ഇടയാവണം ഇതിന്റെ വായനശാലകൾ. അവന് കളി കൊടുക്കണം, യാത്ര കൊടുക്കണം, കൂട്ടുകാരെ കൊടുക്കണം, പുസ്തകങ്ങളെ കൊടുക്കണം. കളിയുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും, യാത്രയുടെ സ്വസ്ഥതയും അസ്വസ്ഥതയും, കൂട്ടുകാരുടെ ചൂടും വിയർപ്പും, പുസ്തകങ്ങളുടെ രുചിയും മണവുമെല്ലാം ഒരുപോലെ വായനശാലകളിലേക്ക് കുട്ടികളിലേക്ക് എത്തുമ്പോൾ വായനശാലകൾ അവർ ഉണർന്നിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചെന്നിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇടങ്ങളായി മാറുകയും പതിയെ വായനശാലകളിലേക്ക് ഒരൊഴുക്കായി ആ നാട്ടിലെ കുട്ടികളും യൗവനവും എത്തിച്ചേരുന്നത് നാം നമുക്കിന്ന് ജീവിക്കുന്ന ഈ നാളുകളിൽ തന്നെ ദർശിക്കാനാവും. ഈ ഹാംലിലെ പൈഡ് പേപ്പറുടെ കഥ നമ്മൾ കേട്ടു, പൈഡ് പേപ്പർ ഓഫ് ഹാംലിൻ. പൈഡ് പേപ്പർ മാജിക്കൽ സോങ്ങിൽ കുട്ടികൾ അയാൾക്ക് പുറയിലൂടെ പോയി അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്താണ് എത്തുന്നത്. ഒരു നാട്ടിലെ കുട്ടികൾ മുഴുവനും എലിയുടെ ശല്യം വന്നപ്പോ പൈഡ് പേപ്പറുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ പാട്ടുപാടി അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. അതുപോലെ എത്തിയതുപോലെ ലൈബ്രറി പ്രവർത്തകർ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാവുന്ന സംഗീതത്തിലൂടെ ആ പ്രദേശത്തെ കുട്ടികളെ വായനശാലകളിലേക്ക് മാടി വിളിക്കണം. പൊതുവിടങ്ങളും കളിയിടങ്ങളും സ്വകാര്യവൽക്കരിച്ച് കുട്ടികൾക്ക് നഷ്ടപ്പെടുന്ന നവലിബറൽ കാലഘട്ടത്തിൽ അവന്റെ പൊതുവിടങ്ങൾ കളിയിടങ്ങളും നഷ്ടമാവുമ്പോൾ അവന്റെ കളിക്കളകൾ ലാഭിച്ചുകൊണ്ട് ടിക്കറ്റുകളാൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ അവൻ നഷ്ടപ്പെടുത്തുന്ന കളിക്കളങ്ങളും അവനിരിക്കുന്ന പൊടുകിടങ്ങളും അവന് തിരിച്ചു നൽകാൻ അവയുടെ കൈവശാവകാശവും പ്രവർത്തനം നടത്തിയും പൊതു ഉടമസ്ഥയുള്ള നമ്മുടെ വായനശാലകൾക്ക് നൽകി ഒരു മാറ്റം സൃഷ്ടിക്കുകയെന്നെ വേണം. ഞാൻ വരുന്ന എറണാകുളത്തുനിന്ന് ഇന്ന് അവിടെ കളിക്കളങ്ങൾ കാണാൻ പറ്റില്ല, പക്ഷെ ഒരുപാട് കളിക്കളങ്ങൾ കാണാൻ സാധിക്കും. ആ കളിക്കളങ്ങളൊക്കെ ടിക്കറ്റ് കൊടുത്ത് നിയന്ത്രിക്കുന്ന കളിക്കളങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു വിദ്യാലയത്തിലും ഒരു കലാലയത്തിലും ഒരു കളിക്കളം നിർബന്ധമായി ഉള്ളതുപോലെ ഓരോ വായനശാലകൾക്കും ആ സ്ഥലത്തെ കളിയിടങ്ങളുടെ നടത്തിപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾ വിട്ടു നൽകുകയും സാധിക്കുന്ന വായനശാലകൾ തങ്ങളുടെ സ്വന്തം നിലയിൽ കളിക്കളങ്ങൾ ഉണ്ടാക്കുകയും വേണം. വായനാമുറികളിൽ നിശബ്ദരായിരിക്കുക എന്ന പദം ഒഴിവാക്കണം, അതൊക്കെ തേച്ച് മാച്ച് കളയണം. നിശബ്ദരായിരിക്കുക എന്ന വാക്ക് എഴുതി വെച്ചിരിക്കുന്നിടത്തോളം കാലം കുട്ടികൾ വായനശാലകളിൽ എത്തും എന്ന് വിശ്വസിക്കരുത്. അത് ഇക്കാലത്ത് ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നാണ്. ഇന്ന് പല വനശാലകളിലും ഒരു ക്യാരം ബോർഡ്, ഒരു ചെസ് ബോർഡ് ഉണ്ടെങ്കിൽ കുട്ടികൾ അവിടേക്ക് ഇന്ദ്രജാലം പോലെ വരുന്നത് കാണാനാവും. പുസ്തകങ്ങൾക്കിടയിലിരുന്നവർ കളിക്കട്ടെ, കളികൾക്കിടയിലിരുന്നവർ പഠിക്കട്ടെ, വായിക്കട്ടെ, വായനയോടൊപ്പം അവർ കളിക്കട്ടെ. അങ്ങനെ ഒരു വിദ്യാലയത്തിൽ പഠിക്കാനും കളിക്കാനും പോകുന്നത് പോലെ സ്കൂളിൽ കുട്ടികൾ പഠിക്കാൻ മാത്രമല്ല പോകുന്നത്, കളിക്കാൻ നല്ല ഗ്രൗണ്ട് ഉണ്ടെങ്കിലല്ലേ സ്കൂളാവുകയുള്ളൂ. വായനശാലകളിലും അവർ ഇടകലർന്ന് വായിക്കുകയും കളിക്കുകയും ചെയ്യട്ടെ. എപ്പോൾ നോക്കിയാലും കളിയാണ്, പിണങ്ങി എന്ന് പിണങ്ങിയാണ് നാം കുട്ടികളെ വളർത്തുന്നത്. ലൈഫ് ഇസ് നോട്ട് എ ബിസിനസ് ബട്ട് എ ഗെയിം എന്ന് ഇനി എന്നാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്? നമ്മുടെ കുട്ടികളെ കളിക്കാൻ പഠിപ്പിക്കട്ടെ,
കളിയിലൂടെ അല്ലാതെ അവരെ നാം തോൽക്കാൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? തോൽവി ഒരു തെറ്റല്ലെന്നും പങ്കെടുക്കുന്നവർക്ക് ലഭിക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ് ജയത്തോടൊപ്പം തോൽവിയെന്നും അവർ അറിയണ്ടേ? വായനശാലകൾ അവരുടെ കളിമൂലകൾ കൂടി ആകുമ്പോൾ കുട്ടികൾ വായനശാലകളിലേക്ക് വലിയ തോതിൽ ആകർഷിക്കപ്പെടും. ഓരോ കാലത്തും യുവജനങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വായനശാലകൾ മാറി ഡിസൈൻ ചെയ്ത് അലങ്കരിക്കണം. ഫുട്ബോൾ ലഹരി പടരുമ്പോൾ ആ രീതിയിലും, വായനാ വാരാഘോഷം നടക്കുമ്പോൾ ആ രീതിയിലും വായനശാലകൾ ചിത്രപ്പണികൾ കൊണ്ടും ആകർഷകമായ വചനങ്ങൾ കൊണ്ടും നിറക്കണം. പുസ്തക ഷെൽഫിനും വായനശാലയുടെ സീലിംഗിനും ഇടയിൽ ഒരു ഇടമുണ്ട്. നമ്മൾ ചിലപ്പോൾ വേസ്റ്റ് കൊണ്ടുവന്ന് നിറക്കുന്ന ഇടമായിരിക്കാം. പുസ്തക ഷെൽഫിനും വായനശാലയുടെ സീലിംഗിനും ഇടയിലെ സ്ഥലങ്ങളിൽ രസകരമായ ചിത്രങ്ങൾ കൊണ്ട് നിറക്കണം. വീടുകെട്ടാൽ സ്വന്തം നാട്ടിലെ ഡെസ്റ്റിനേഷൻ ഓരോ കുട്ടിക്കും അവൻ്റെ വായനശാലയാവണം. പരിസരത്തുള്ള വായനശാലയിൽ നിന്നും മറ്റു കുട്ടികൾ ഇവിടേക്കും ഇവിടെ നിന്ന് അടുത്തുള്ള വായനശാലയ്ക്കും ഇത്തരത്തിൽ രൂപം മാറിയ വായനശാലകൾ കാണാൻ കുട്ടികൾ പോകണം. ടോട്ടോ ചാനലിലെ കുട്ടി, ടോട്ടോ ചാനൽ നമ്മൾ വായിച്ചിട്ടുള്ള പുസ്തകമാണ്. ടോട്ടോ ചാനലിലെ കുട്ടി തനിക്ക് ഇഷ്ടപ്പെട്ട വിദ്യാലയത്തിൽ പോകുന്നതിന്റെ കാരണം ആ വിദ്യാലയത്തിന്റെ രൂപമാണ്. ആ വിദ്യാലയത്തിന്റെ രൂപമാണ് ആ കുട്ടിയെ ആ വായനശാലയിലേക്ക് അല്ലെങ്കിൽ ആ വിദ്യാലയത്തിലേക്ക് എത്തിക്കുന്നത്. ആ വിദ്യാലയത്തിന്റെ രൂപമാണ് പ്രധാനം. ആ രീതിയിൽ ഓരോ വായനശാലയുടെ രൂപം മാറണം. ഒരു തവണയല്ല, കൊല്ലത്തിൽ ഒരു തവണയല്ല, പലതവണ പല രീതിയിൽ താൽക്കാലിക നിർമ്മിതികൾ നടത്തി പല ഡിസൈനുകൾ കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിൽ ഓരോ വായനശാലയിലും മാറണം. വായനശാല ഒരു കെട്ടിടമല്ല, അത് ആശയമാണ്. ഓരോ തവണയും ആ ആശയം പുതുക്കി അവർക്കിടയിലേക്ക് എത്തണം. ഒറ്റക്കുള്ള യാത്രകളല്ല, ഒരുമിച്ചുള്ള യാത്രകൾ കുട്ടികളെ ശീലിപ്പിക്കണം. ഞാൻ രണ്ടാമത് പറഞ്ഞ കളിക്കൊപ്പം വന്ന പോയിന്റ് യാത്ര മനുഷ്യകുലത്തെ പരിവർത്തനം പ്രവർത്തിയത് ഒറ്റക്കൂട്ടത്തിലുള്ള യാത്രകളിൽ. ഈ മനുഷ്യകുലം ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിയത് ഒരുത്തൻ സഞ്ചരിച്ചല്ല, കൂട്ടമായി സഞ്ചരിച്ചാണ്. നാം ഇന്ന് കാണുന്ന രീതിയിൽ മാറ്റി തീർത്തിട്ടുള്ളൂ. നടന്നായാലും സൈക്കിളിലായാലും ബൈക്കിലായാലും വാഹനങ്ങളിൽ നമ്മുടെ കുട്ടികൾ ഒരുമിച്ച് വായനശാലകളിൽ നിന്ന് യാത്ര ചെയ്യട്ടെ. അലഞ്ഞുചിരിയിൽ ആകാശത്തിലെ മേഘത്തെ പോലെ ഒരുപാട് അറിയാൻ തന്നെ സഹായിക്കുമെന്ന് ഓരോ കുട്ടിയും പഠിക്കട്ടെ. ചെറു സംഘങ്ങളായി ചെറുതും വലുതുമായ യാത്രകളും യാത്രകൾക്കൊപ്പം അവന്റെ പാഥേയമായി ഒരു പുസ്തകവുമായി കയ്യിൽ കരുതട്ടെ. എട്ട് പേർ ഒരുമിച്ച് ഒരിടത്തുനിന്ന് യാത്ര ചെയ്യുമ്പോൾ എട്ട് പുസ്തകങ്ങളും അവർക്കൊപ്പം സഞ്ചരിക്കട്ടെ. ഞാൻ വരുന്ന സ്ഥലമായ ചെറായിയിൽ ഒരു ബീച്ചുണ്ട്. ആ വിശ്വപ്രസിദ്ധമായ ബീച്ചിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും യാത്ര കയർത്തുമ്പോൾ അവിടെയുള്ള ജനകീയ വായനശാലയിൽ അവർക്കൊപ്പം തങ്ങളുടെ നാട്ടിലെ യാത്രക്കൊപ്പം കൂട്ടിയ വിവിധ ഭാഷയിലുള്ള പുസ്തകങ്ങൾ ഭൂഖണ്ഡങ്ങൾക്കിപ്പുറം ഇവിടെ വെച്ച് വായിച്ച് ആ പുസ്തകങ്ങൾ ആ വായനശാലയ്ക്ക് സംഭാവന നൽകി തിരിച്ചു പോകാറുണ്ട്. അതിശയോക്തി പറയുന്നതല്ല, നൂറുകണക്കിന് പുസ്തകങ്ങൾ വിവിധ ഭാഷയിലുള്ളത് ചെറായി ബീച്ചിലെ ജനകീയ വായനശാലയിലുണ്ട്. ആ കടൽ തീരത്തുള്ള നമ്മുടെ വായനശാലയിൽ നമ്മുടെ കുട്ടികളെ കാത്തിരിപ്പുണ്ട്. അതെ, വായന തനിച്ചല്ല വളർന്നത്, അത് കളിയോടൊപ്പവും അത് യാത്രയോടൊപ്പവും ഒക്കെയാണ് വളർന്നു പന്തലിച്ചത്. അതുകൊണ്ട് കുട്ടികൾ വായനശാലകളിൽ നിന്ന് സംഘടിച്ച് അവർക്കിഷ്ടമുള്ളിടത്തോട് യാത്ര ചെയ്യട്ടെ. പഴയ പുസ്തകങ്ങൾ വായിക്കാൻ മാത്രമല്ല, പുതിയ പുസ്തകങ്ങൾ എഴുതാനും അനുഭവങ്ങൾ തേടിയും അവർ യാത്ര ചെയ്യട്ടെ. നമ്മൾ അവരോട് പറയാതിരുന്നാൽ മാത്രം മതി, നീയൊക്കെ വെറുതെ അലഞ്ഞു തിരിയുകയാണെന്ന്. കളിക്കളത്തെക്കാളും യാത്രകളെക്കാളും കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് സമപ്രായത്തിലുള്ള, നമ്മുടെ പിയർ ഗ്രൂപ്പ് എന്നൊക്കെ പറയും, സമപ്രായത്തിലുള്ള കൂട്ടുകാരെയാണ്. ഒരു പരിധിവരെ ഈ കാലഘട്ടത്തിൽ അവർ വകവെക്കുന്നതും തങ്ങളുടെ വാക്കുകളാണ്. വായനശാലകൾ കൂട്ടുകാരുടെ ഇരിപ്പിടങ്ങളാവണം. അവർ നിശബ്ദതയെ ഭേദിച്ച് വർത്തമാനം പറയട്ടെ. ആകാശത്തിന് കീഴിലുള്ള അതും അല്ലെങ്കിൽ ആകാശത്തും ചക്രവാളത്തും അപ്പുറമുള്ളതും അവർക്ക് ചർച്ചാ വിഷയമാകട്ടെ. യാത്രകളും ഒരുമിച്ചുള്ള കളികളും പഠനവും എല്ലാം സൃഷ്ടിച്ച കൂട്ടുകാർ അവരുടെ നാട്ടകത്ത് വായനശാലകൾ കൂട്ടുകൂടലിന്റെ പുതിയ പുതിയ അധ്യായങ്ങൾ സൃഷ്ടിക്കട്ടെ. കൂട്ടുകാർ ചേർന്ന് പുതിയ വായനശാലകൾ ഉണ്ടാക്കട്ടെ. കൈകൾ ഇന്ന് കൈകളിലേക്ക് ലഹരി പരക്കാതെ പുസ്തകങ്ങളും അക്ഷരപ്പാടത്ത് വിരിയുന്ന ചിന്തകളും അവർ കൈമാറട്ടെ. കണ്ണിൽ കണ്ടവരെയെല്ലാം അവർക്ക് കൂട്ടുകാരായി വരട്ടെ. നമ്മൾ പുരോഗമനവരായി ചിന്തിക്കുന്ന എല്ലാവരും പുസ്തകത്തിലേക്കാൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. മാക്സിൻ ഗോർക്കി പറഞ്ഞിരിക്കുന്നതാണ്, ഈവൺ എ ബാഡ് മാൻ ഈസ് ബെറ്റർ ദാൻ എ ഗുഡ് ബുക്ക്. എന്ന മാനവീയതയിലും പുരോഗതി സംവാദത്തിലും മുന്നിയ ചിന്തകൾ അവനിൽ നിറയട്ടെ. കൂട്ടുകാർ വായനശാലകളെ കേന്ദ്രീകരിച്ച് സംഘടിക്കുക മാത്രമല്ല, ചെറു പരിപാടികൾ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുക എന്നതിന്റെ ലഹരി നുണയുകയും ചെയ്യട്ടെ. ഒരുമിച്ചൊരു കാര്യം സംഘടിപ്പിച്ച് അത് വിജയത്തിലെത്തുമ്പോൾ അത് നൽകുന്ന ഹരവും വീണ്ടും അത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ കുട്ടികളെയും ചെറുപ്പക്കാരെയും സജ്ജരാക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ നവകേരള നിർമ്മിതിയാണ് നാം അറിയാതെ നമുക്കിടയിൽ സംബോധിക്കുന്നത്. ഗ്രന്ഥശാലകളും നിലവിലുള്ള യുവതയും ബാലവേദിയും വനിതാവേദിയുമല്ല, ഇത്തരത്തിൽ ശക്തിപ്പെടുകയും അത് നാടിന്റെ ശബ്ദവും ശരീരവുമാകുകയും ചെയ്യും. ഇത്തരത്തിൽ കൂട്ടുകാർ നാടിനെ മാറ്റിമറിക്കും. കൂട്ടുകാർ ചേർന്ന് ചെറു ചാനലുകൾ സോഷ്യൽ മീഡിയയിൽ ആരംഭിക്കുകയും ആയത് വായനശാല പ്രവർത്തനത്തിന്റെ ഭാഗമാവുകയും ചെയ്താൽ അതുണ്ടാക്കുന്ന ഫലങ്ങൾ സമൂഹത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്തതാവും. നിലവിൽ കേരളത്തിൽ വായനശാലകളെ കേന്ദ്രീകരിച്ച് ഇത്തരം ഡിജിറ്റൽ പരീക്ഷണങ്ങൾ കൂടുതലായി ചെറുപ്പക്കാരുടെ ചെറുകൂട്ടങ്ങൾ മുൻകൈയെടുത്ത് നടത്തുന്നുണ്ട്. അവർ കടന്നു വരുന്ന പ്രദേശം
ഞാൻ ഇപ്പോൾ കടന്നു വരുന്ന പ്രദേശമായ എറണാകുളത്തെ നോർത്ത് പരിവോഡിൽ പ്രവർത്തിക്കുന്ന കടാമംഗലം പപ്പുക്കുട്ടി സ്മാരക വായനശാലയുടെ പ്രതിവാര പുസ്തക പരിചയ പരിപാടിയുണ്ട്. ചൊവ്വാ ദോഷം എന്നാണ് അതിന്റെ പേര്. ചൊവ്വാ ദോഷമല്ലിട്ട് ഒത്തെറ്റിദ്ധരിക്കരുത്, ചൊവ്വയുടെ സന്തോഷം, ചൊവ്വാ ദോഷം. എല്ലാ ചൊവ്വാഴ്ചയും പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നു. 75 പരം എപ്പിസോഡുകൾ പിന്നിട്ട് 1000 പരം വരിക്കാരുമായിട്ട് മുന്നേറുകയാണ് അച്ചെറിയ വായനശാലയുടെ ആ പരിപാടി. ഏത് തരത്തിലും മനുഷ്യ ജീവിതവും വികാസവുമായി ബന്ധമില്ലാത്ത ഉള്ളടക്കങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയ റീലുകളും ചാനലുകളും കാലുന്ന ഇക്കാലത്ത്, ഇന്ന് സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ റീലുകളും ചാനലുകളുമെല്ലാം യാതൊരു മനുഷ്യവികാസമായിട്ടും മനുഷ്യനുമായിട്ട് കണ്ടന്റിൽ ഒരു 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 ഗുണവും ചെയ്യാത്ത ചാനലുകൾ നിറഞ്ഞു തളർക്കുന്ന ഇക്കാലത്താണ് ചെറുപ്പക്കാർ ഇത്തരം ചെറുകൂട്ടങ്ങൾ നടത്തുന്ന പുസ്തകങ്ങളും ലൈബ്രറികളും വിഷയമായി വരുന്ന സോഷ്യൽ മീഡിയ സംരംഭങ്ങൾ. ഒറ്റവരി വായിച്ചു തീർത്തോട്ടെ. ഇനി വേറെ വളരെയും ആയിരക്കണക്കിന് വരുന്ന സർവകലാശാലയുടെ പ്രവർത്തന പദ്ധതിയിൽ ഭാഗമാകുകയും വേണം. എവിടെയെങ്കിലും ഒരു വായനശാലയുടെ പ്രവർത്തനങ്ങൾക്ക് തളർച്ചയുണ്ടാകുമ്പോൾ അവിടേക്ക് ആ നാടിന്റെ ചെറുപ്പം എത്തിച്ചേരണം. കലാലയങ്ങളിൽ വിട്ടുവരുന്ന യുവത നാടിന്റെ കലാലയമായ തങ്ങളുടെ സർവകലാശാലകളിൽ സമയവും പ്രവർത്തനം കൂടുതൽ നൽകണം. ചെറുപ്പക്കാർ ഔപചാരിക സർവകലാശാല പ്രവർത്തനത്തോടൊപ്പം നാടിന്റെ സർവകലാശാലയിലെ വായനശാല പ്രവർത്തന പങ്കാളികളാണ് ചെയ്യും. ഒഴുകുന്ന പുഴ പോലെ ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് ഗ്രന്ഥശാലകൾ മുന്നേറുമ്പോൾ അതിന്റെ തീരത്ത് ചെറുതായി വളർന്നു പന്തലിച്ച് വൻമരമായി പൂക്കൾ പൊഴിയാൻ യുവതക്കാവട്ടെ. അച്ചടിച്ച പുസ്തകങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഇടങ്ങൾ മാത്രമാണ് വായനശാലകൾ. ഓരോ പുസ്തകത്തിന്റെയും പുറംചട്ട എത്ര മനോഹരവും ആയ ഒരു ആർട്ട് വർക്കാണ്. പുസ്തക കവറുകളുടെ ചിത്രങ്ങൾ കാൻവാസുകളിൽ പുനഃസൃഷ്ടിച്ച് വായനശാലയുടെയും മറ്റു പൊതുവിടങ്ങളുടെയും ചുവരുകൾ അലങ്കരിക്കണം. ഡിജിറ്റൽ വാളുകൾ ഒരു വായനശാല എത്ര കണ്ട് ലൈവാക്കുമെന്ന് പരീക്ഷിക്കണം. ഡിജിറ്റൽ സാങ്കേതികയുടെ സഹായത്തോടെ ഗ്രാമപത്രങ്ങൾ വായനശാലയുടെ ചുമരുകൾ പതിക്കുകയും അവ നിരന്തരമായി ഗ്രാമപ്രവർത്തനങ്ങളെ ഗ്രാമ വാർത്തകളെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കണം. 3D വെർച്വൽ ലോകങ്ങളുടെ കണ്ണുകൾ വർദ്ധിച്ച് ലോകം മെറ്റാവേഴ്സ് എന്ന വെർച്വൽ ലോകത്തിലേക്ക് സംക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് വായനശാലകളും ആ രീതിയിൽ ചിന്തിച്ച് ചെറിയ തുടക്കങ്ങൾ ഇടേണ്ടതുണ്ട്. ഇന്ന് വായനശാല ടി വി പലയിടങ്ങളിൽ ഇല്ലാതായില്ലെങ്കിലും കുറച്ചു കാലം മുമ്പ് വരെ വായനശാല മുറ്റത്തിരുന്ന് ടി വി കണ്ടവർ തന്നെയാണ് നമ്മളിൽ ഭൂരിപക്ഷവും. സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത നാളുകളിൽ ഒത്തുചേരാൻ ഒരിടം വേണമെന്ന ചെറുപ്പക്കാരുടെ ചിന്തയാണ് എത്രയോ വായനശാലകൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിട്ടുള്ളത്. വായിക്കുക എന്നത് കൂടിയിരിക്കുക, കൂട്ടി വായിക്കുക എന്ന കൂടിയാണ്. വായിക്കാൻ അറിയാവുന്ന ഒരാൾ വായിച്ചു കൊടുക്കുക, മറ്റുള്ളവർ വായനശാല മുറ്റത്തും പീഡിയത്തിണികളും ചായക്കടയിലിരുന്ന് വായിക്കുന്ന കേൾക്കുക. ഇന്ന് ഈ രീതികൾ മാറിയെങ്കിലും വായിക്കലുകളും വായിച്ചു കേൾക്കലുകളും ഡിജിറ്റൽ മാധ്യമങ്ങളുടെ രൂപത്തിൽ ഒരുപാട് നടക്കുന്നുണ്ട്. വായനശാലയിലെ യുവത്വം ഒരുമിച്ചിരുന്ന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുസ്തക പരിചയങ്ങളും ഓഡിയോ ബുക്കുകളും വാർത്തകളും കേൾക്കട്ടെ, എന്നിട്ട് അവിടെ തുടക്കം പറയട്ടെ. വായനശാല മുറ്റങ്ങൾ ഓപ്പൺ എയർ സ്റ്റേജിലാക്കുകയും കുട്ടികളുടെ കലാഭ്യാസങ്ങളുടെ അരങ്ങേറ്റവരായി ഇവിടെ മാറുകയും ചെയ്യട്ടെ. വായനശാലയുടെ മുന്നിൽ വെച്ച് നൃത്തം വെച്ചും പാട്ടുപാടിയും കഥ പറഞ്ഞും ചിത്രം വരച്ചും അവർ താനറിഞ്ഞ പ്രദേശത്ത് ആദ്യമായി അവതരിപ്പിച്ചും കലയുടെ ലോകത്തെ കുട്ടികൾ വായനശാല മുറ്റങ്ങളിലൂടെ കടന്നു വരട്ടെ. വായനശാലകൾ ഹരിശ്രീ കൊടുക്കുന്ന ഇടങ്ങളായി മാറട്ടെ. അങ്ങനെ മാറുമ്പോൾ സെക്കുലറായ ഒരു സമൂഹം ഉണർന്നു നിൽക്കുന്നത് നാം അറിയാതെ നാം കാണും. വർഷത്തിൽ ഒരിക്കലെങ്കിലും സമകാലീന കലകളുടെ ഇൻസ്റ്റലേഷൻ വായനശാല മുറ്റത്ത് സംഘടിപ്പിക്കുകയും ആയതിനോടൊപ്പം ഗ്രന്ഥശാലയിൽ അടച്ചിട്ടിരിക്കുന്ന പുസ്തകങ്ങളുടെ വിൽപ്പനയില്ലാത്തൊരു പ്രദർശനവും സംഘടിപ്പിക്കണം. കുട്ടികളെ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുക എന്നത് വായനയോളം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. തലയെടുപ്പുള്ള സർവകലാശാലകൾ ഒരു നാടിന്റെ മുഖമാകുന്നത് പോലെ ഒരു പ്രദേശത്ത് വായനശാല കെട്ടിടങ്ങൾ പുനർരൂപകൽപ്പന ചെയ്ത് ഒരു നാടിന്റെ മനസ്സിന് തന്റെ ചരിത്രത്തോടും ജീവിതത്തോടും ഇടചേർന്ന് നിൽക്കുന്ന രീതിയിൽ പുതിയ ഡിസൈനുകൾ ക്രമീകരിക്കണം. പൗലോ കൊയ്ലോ ഒഴുകുന്നപ്പോഴ പോലെ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു നാട് സന്ദർശിക്കുമ്പോൾ അടഞ്ഞ മ്യൂസിയങ്ങളും കോട്ടകളും സന്ദർശിക്കരുത്. ഒരു നാടിന്റെ ഭൂതകാലത്തിലേക്കല്ല മറിച്ച് ആ നാടിന്റെ ഇന്നിന്റെ ദേവികളിലേക്കും വർത്തമാനകാല ജീവിതത്തിലേക്കുമാണ് ഒരു യാത്രയും കടന്നു ചെല്ലേണ്ടത്. അതുകൊണ്ട് പുതിയ സ്ഥലത്ത് ചെല്ലുന്ന ആൾ അവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളും മാർക്കറ്റുകളുമാണ് സന്ദർശിക്കേണ്ടതെന്ന് പറയുന്നു. നമുക്കിവിടെ ഒരു കാര്യം കൂടി എഴുതിച്ചേർക്കാം. ആ പ്രദേശത്ത് ഒരു വായനശാലയുണ്ടെന്നും ആ വായനശാല നാടിന്റെ ഇന്നിന്റെയും ഇന്നലകളെയും ആ നാടിന്റെ സ്വപ്നങ്ങളെയും ആലേഖനം ചെയ്തിട്ടുണ്ടെന്നും ആ നാട് കാണാൻ വരുന്നവർ കാണട്ടെ. അവിടുത്തെ വായനശാലകൾ സന്ദർശിക്കട്ടെ. തോന്നുന്ന തരത്തിൽ നാടിന്റെ മുഖമുദ്രയായി വായനശാലകൾ മാറണം. ഭൂമിയിലെ ഉണ്ടായിരുന്ന ഒരു വായനശാലയും ഒരുപോലെയല്ല. ഒരു വായനശാലയ്ക്ക് ഒരുപോലെയാവാൻ സാധിക്കില്ല.